സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തോടെ ഒരു പുതിയ കുടുംബത്തിന്റെ ഉദയത്തോടെ മാതാപിതാക്കളുടെ ഏകദേശം 6 വർഷത്തെ ഉറക്കം അവതാളത്തിലായി തുടങ്ങുമെന്നാണ് സ്ലീപ് ഡിപ്രൈവേഷൻ. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇത് അപ്പന്മാർക്കും ബാധകമാണ്, അമ്മമാർക്ക് അത് എക്കാലത്തും എന്ന പോലെ ഇപ്പോഴും കൂടുതലുമാണ്. കുഞ്ഞിന് ഒരു അസ്വസ്ഥതയോ വേദനയോ വന്നാൽ മാതാപിതാക്കളുടെ ഉറക്കം അവതാളത്തിലാകാറുണ്ട്. എത്ര വലിയ ഉദ്യോഗസ്ഥയാണെങ്കിൽ പോലും അമ്മയ്ക്ക് ഉറങ്ങാനാകില്ല. പിറ്റേന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടതായും വരുന്നു, വെന്ത തലച്ചോറുമായി നീറിപ്പുകഞ്ഞുകൊണ്ട്. ഇന്നത്തെ വായനകളിൽ നാം ദൈവത്തെ ഇപ്രകാരം അപ്പനും അമ്മയുമായി പരിചയിക്കുന്നുണ്ട്. ഇന്നലെയും നാം ഈ ഒരു വിഷയത്തെ പ്രമേയമാക്കിയിരുന്നല്ലോ. സർവ്വശ്രദ്ധാലുവായ മക്കളുടെ കാര്യത്തിൽ ഒരു കാര്യം പോലും കണ്ണിമച്ചുമാതെ ഓർക്കുന്ന അമ്മ, അധ്വാനത്തിന്റെ വഴികളിൽ സദാ കർമ്മനിരതനാകുന്ന അപ്പൻ. ഇന്നത്തെ കുടുംബ വ്യവസ്ഥകളിൽ അപ്പന്മാർ അമ്മമാരും അമ്മമാർ അപ്പന്മാരും കൂടി ആകുന്നുണ്ട് എന്നത് അഭിമാനപൂർവ്വം ഓർത്തുകൊണ്ട് നമുക്ക് ഈ വഴി നടന്നു തുടങ്ങാം. ഏഷ്യ 49:8-15 ദ്വിതീയ ഏഷ്യ, ട്വിട്രോ ഐസയ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥഭാഗത്തിലാണ് ഇതിന്റെ ഇടം. സമാശ്വാസത്തിന്റെ സുവിശേഷമാണത്. പ്രസാദാത്മകമായ സമയത്ത് നിനക്ക് ഞാൻ ഉത്തരമരുളുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ സ്പർശിക്കുന്ന ദൈവത്തെ നാം അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവോചിതമായ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണമായ സമയം കൈറോസ് ആണിത്. കൈറോസ് എന്നത് ഒരു സമയക്രമം മാത്രമല്ല, അത് സൗഖ്യസ്പർശത്തിന്റെ ഒരു മുഹൂർത്തം, ജീവൻരക്ഷാ മുഹൂർത്തമാണെന്ന് നാം ഇതിനകം ധ്യാനിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. ഈ ദ്വിതീയ ഏഷ്യ എന്ന ഗ്രന്ഥഭാഗത്തിൽ വിടരുന്ന വളരെ സുന്ദരമായ ഒരു സത്യമുണ്ട്. ദൈവിക നന്മയെന്നത് ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞു കുത്തിയൊഴുകുന്ന ദൈവസ്നേഹമാണ് എന്ന്, ഇൻ ബ്രേക്കിംഗ് ഓഫ് ക്രിയേറ്റീവ് ലവ് ഓഫ് ഗാഡ്. ഇന്നലെ നാം കണ്ടിരുന്നു ആ ധാര, ഔട്ട്പോറിംഗ്, എന്നിലേക്കും നിന്നിലേക്കും കുത്തിയൊഴുകുന്ന ഇൻ ബ്രേക്കിംഗ് ദൈവധാരയായി അത് മാറുന്നു. അതിനാൽ ദൈവം എനിക്കായി വെച്ച് നീട്ടുന്ന രക്ഷയുടെ വഴികൾ നിന്നെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, എന്നെ നിന്റെ രക്ഷയുടെ ഉപകരണമാക്കുന്നു. തിരിച്ചും ഇന്നലെ നാം കാണുകയായിരുന്നു ജീവനദിയുടെ ഈ പടർപ്പ്, ഓരോ നൂൽച്ചാലും ഇഴചേർന്ന് മഹാനദിയായി ഒഴുകുന്ന ദൈവിക പെരുക്കം. ഈ ഒരു വളർന്നേറ്റം, വൃദ്ധി, പ്രോഗ്രഷൻ ഇന്ന് നാം വചനത്തിലും കണ്ടുമുട്ടുന്നുണ്ട്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് ക്രമരഹിതമായിട്ടല്ല, തോഹു എന്ന് ഇവിടെ ശ്രദ്ധേയമായി പറയപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിവേളയിൽ ക്രമരാഹിത്യത്തെക്കുറിച്ചൊരു പദം തന്നെയാണത്, തോഹു. ഇന്നലെ നാം കാണുകയായിരുന്നു ഈ ക്രമരാഹിത്യത്തെ, കെയോസ്. അവിടുന്ന് ഭൂമിയെ ആവാസ വ്യവസ്ഥയായി സൃഷ്ടിച്ചിരിക്കുകയാണ്, ഏഷ്യ 45:18. അവിടെ ദൈവത്തെ മുഖാമുഖം കാണുന്ന, പരസ്പരം മുഖാമുഖം നോക്കുന്ന ജനതകളുടെ മഹാസംസ്കാരങ്ങൾ വളർന്നേറാൻ തന്നെ, മഹാമാനവ സംസ്കാരങ്ങൾ ഉയർന്നു വന്ന ഭൗമിക നദീതടങ്ങളുടെ ഒരു ആധാരം പോലെ ഈ ദൈവനദി പരപ്പ്. ക്രമരാഹിത്യങ്ങൾ, തോഹു, അതിനുമേൽ ദൈവം തന്റെ ശാന്തിയും വിശ്രാന്തിയും പ്രതിഷ്ഠിക്കുന്നു, ശാലോം. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്ന ഈ ശാന്തിയും വിശ്രാന്തിയും മറ്റു ജനതകളുടെ ജീവിതത്തിലേക്കും പകർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു രൂപകം കൊണ്ട് ഈ സ്നേഹവലയത്തെ നാഥൻ നിറം പിടിപ്പിക്കുന്നുമുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞിനെ ചേർത്തിണയ്ക്കുന്ന അമ്മയുടെ ചിത്രം, തീർത്തും നിരാലംബനായ ആ കുഞ്ഞിനെ ഒരു കാലത്തും അമ്മ കാക്കാതെയും ഓർക്കാതെയും പോകുന്നില്ലല്ലോ. ഇനി അഥവാ അമ്മ മറന്നാൽ പോലും ദൈവം മറക്കില്ല എന്ന്. ദൈവം ഒരു സൂപ്പർ മോം ആയിരിക്കണം. ഇന്ന് സങ്കീർത്തനം 145 നാം നേരത്തെ സൂചിപ്പിച്ച ആ അഭിവൃദ്ധി, അധികരണം, പ്രോഗ്രഷൻ ആൻഡ് ഇന്റൻസിഫിക്കേഷൻ പ്രകടമാക്കുന്നുണ്ട്. തീർത്ഥാടനങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒരു വേദികയിൽ വിടരുന്ന സങ്കീർത്തനമാണിത്, ഇസ്രായേലിന്റെ പ്രാർത്ഥനാനുഭവങ്ങളുടെ കാഴ്ചകൾ. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ, നമ്മൾ അത് പലപ്പോഴും ഓർക്കാറില്ലെങ്കിലും പ്രാർത്ഥന എന്നത് ദൈവത്തിന്റെ ദാഹം നമ്മുടെ ദാഹങ്ങളെ കണ്ടുമുട്ടുന്ന വഴിയാണ്. നാം അവന് വേണ്ടി ദാഹിക്കാനായി ദൈവം നമുക്കായി ദാഹിക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2560 പാരഗ്രാഫിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പോലെ, ഞാനും എന്റെ രാജാവും രക്ഷകനുമായ ദൈവം എന്ന ആത്മാവബോധത്തിൽ നിന്നാണ്, ആത്മബന്ധത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് അത് ക്രമേണ വലിയ ആൾപ്പരപ്പിലും ഭൂപരപ്പിലും എത്തിച്ചേരുന്നുണ്ട്. തലമുറകൾ തലമുറകൾ ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ച, ദൈവത്തിന്റെ കരവേലയായ വർക്ക്സ്, ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്ന തടപ്പരപ്പുകൾ, ദൈവനദിപ്പരപ്പാണത്. അത് ഓരോ ജീവിതങ്ങളെയും പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും തഴുകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഈ അനുഭവം മൂർച്ചയേറി വരുന്നു, ഇന്റൻസിഫിക്കേഷൻ. ഈ വഴിയിൽ ദൈവത്തിന്റെ നിരവധിയായ ഭാവങ്ങളെ, അവദാനങ്ങളെ സങ്കീർത്തകൻ അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സർവസൃഷ്ടിയും നമ്മളോടൊപ്പം ദൈവികാവിഷ്കാരത്തിനായി, നമ്മിൽ വിരിയാൻ പോകുന്ന ദൈവിക പൂർണ്ണതയ്ക്കായി പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്നതിന്റെ ഒരു മുഹൂർത്തം തന്നെയാണിത്, റോമർ 8. ഈ പ്രത്യാശയാണ് നമ്മുടെ പ്രാർത്ഥനകളെയും ഉത്സവങ്ങളെയും തീർത്ഥാടനങ്ങളെയും അടയാളപ്പെടുത്തുന്നതും സൗന്ദര്യമണിയിക്കുന്നതും.
ഇപ്രകാരം നാം പടിപടിയായി ക്രിസ്തുവിൽ ദൈവത്തിന്റെ സമഗ്രത അനുഭവിക്കുന്നതിന്റെ വഴികളാണ് സുവിശേഷം പഠിപ്പിക്കുന്നതും. യോഹന്നാൻ 5:17 മുതൽ. പ്രോഗ്രസീവ്ലി റെവലേറ്ററി വർക്ക്സ് ഇൻ സയൻസ്. ദൈവം തന്നെ തന്നെ തന്റെ പ്രവൃത്തികളിലൂടെയും അടയാളങ്ങളിലൂടെയും ക്രമാനുഗതമായി ആവിഷ്കരിക്കുകയാണ്. ഈയൊരു ക്രമം നമ്മിൽ നിന്ന് ക്ഷമാപൂർവം പ്രത്യാശാഭരിതമായ രീതിയിൽ സഹയാത്ര ആവശ്യപ്പെടുന്നുണ്ട്. നാം ക്രിസ്തുവിനോടൊപ്പം നടക്കാതെ ദൈവത്തെ പരിപൂർണമായി അറിയാനാകില്ല. ഫിലിപ്പിയർ 3:12. ഇന്നലെ നാം കണ്ട സാപത്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഈ പ്രസ്താവങ്ങൾ. തന്റെ പ്രതിയോഗികൾ തനിക്ക് നേരെ ഉയർത്തുന്ന വിധി തീർപ്പുകളുടെ മുൻപിൽ നാഥൻ തന്റെ ന്യായം അവതരിപ്പിക്കുന്ന രീതി അപോക്രനവുമായി ആയിട്ടാണ് ഈ സംഭാഷണം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അത് കേവലം പ്രത്യുത്തരമല്ല, ഇതൊരു പ്രതിവിധിയാണ്, എ കൗണ്ടർ ജഡ്ജ്മെന്റ്. തന്നെ വിധിക്കാൻ വരുന്നവരെ അവരുടെ വിധികൾ കൊണ്ട് തന്നെ നേരിടുന്ന, അവരുടെ കാപട്യത്തെ അനാവരണം ചെയ്യുന്ന ഒരു ശൈലി. എന്ന് മാത്രമല്ല, ഇതൊരു പ്രതിവിധിയാണ്, എ സൊല്യൂഷൻ. വിശ്വസിക്കാൻ മടിക്കുന്നവരുടെ കണ്ണും കാതും ഹൃദയവും തുറക്കുന്ന ഒരു പ്രതിവിധി. സാപത്തടക്കമുള്ള എല്ലാ ഉത്സവങ്ങളുടെയും പൂർണിമ ക്രിസ്തുവിലാണ്, ഹെബ്രായർ 4:3-10. ആ പൂർണിമയിലേക്ക് ഇനിയും നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. ബാഹ്യാചാരങ്ങളിൽ കുടുങ്ങിപ്പോയാൽ ഒരിക്കലും എത്തിച്ചേരുകയുമില്ല. എന്റെ പിതാവ് സദാ പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് തന്നെ ഞാനും. നാഥൻ ഇത് പ്രസ്താവിക്കുമ്പോൾ യഹൂദർക്ക് നാഥനോടുള്ള ദേഷ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ പ്രസ്താവിക്കുക വഴി ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് സമനായി തീർത്തു എന്നൊരു ആക്ഷേപമാണ് അവരുന്നയിക്കുന്നത്. ആദിമസഭ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നത് വെറും സാപത്ത് വിവാദങ്ങളായിട്ടല്ല, ക്രിസ്തുവിന്റെ ദൈവിക സ്വഭാവത്തെയും മനുഷ്യ സ്വഭാവത്തെയും കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളായിട്ടാണ്. കാരണം പരിശുദ്ധ തൃത്വത്തിൽ പിതാവും പുത്രനും ഒന്നായിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തു വരുമ്പോൾ ദൈവത്തോടുള്ള തന്റെ സമാനത നിലനിർത്തേണ്ട ഒരു ആവശ്യമായി പരിഗണിക്കാതെ എങ്ങനെ ശുശ്രൂഷകനായി തീർന്നു എന്നതിന്റെ ഒരു വിചാരധാരയും ഇവിടെ വിടരുന്നുണ്ട്. അതുതന്നെയാണ് ക്രിസ്തീയതയുടെ ഒരു അടിസ്ഥാന പാഠവും. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു, എന്നിട്ട് ആ ദിവസത്തെ വിശുദ്ധമായി പ്രഖ്യാപിച്ചു. അതാണ് സാബത്ത് എന്ന ബോധത്തിന്റെ ആധാരം. 2:2. യഹൂദ ഗുരുക്കന്മാർ പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ പശ്ചാത്തലത്തിൽ. ദൈവം വിശ്രമിച്ചാൽ പിന്നെ ആരാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുക എന്ന്? ദൈവത്തിന്റെ പരിപാലനകൾക്ക് അവധി ദിവസങ്ങൾ ഉണ്ടെന്നാണോ? അങ്ങനെ അവരൊരു ബോധ്യത്തിലെത്തിച്ചേർന്നു. ദൈവത്തിന്റെ വിശ്രമം എന്നത് വെറും നിഷ്ക്രിയത്വമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഓഫ് ഡേയിൽ പ്രപഞ്ചം ക്രമരാഹിത്യത്തിലേക്ക് നിപതിക്കുമായിരുന്നു. അപ്പോൾ ദൈവം സദാ കർമ്മനിരതനാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകരമായ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഈ കർമ്മവീതിയിൽ അവനെ അനുകരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം വിളി. അപ്പോൾ നമ്മൾ ദൈവത്തിന് സമന്മാരായി മാറും. ക്രിസ്തു ഈ വഴിയാണ് തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിനെ പിൻചെല്ലുന്ന, ക്രിസ്തുവിലൂടെ പിതാവിനെ അറിയുന്ന നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അനുവർത്തിക്കേണ്ടതുമുണ്ട്. അങ്ങനെ പിതാവിനെ അനുകരിക്കാനുള്ള ക്ഷണവും വഴിയുമാണ് ക്രിസ്തുനാഥൻ അവതരിപ്പിച്ചത്. യൗസെപിതാവിന്റെ പണിശാലയിൽ അവന്റെ കീഴിൽ ജോലി ചെയ്ത് നാഥൻ ഓരോ വൈദഗ്ധ്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് അതേ ചായയിൽ നാഥൻ പറയുകയാണ് തന്റെ ആഭ പിതാവായ ദൈവത്തിന്റെ അതേ പ്രവർത്തന മികവും വൈദഗ്ധ്യവും താൻ കാഴ്ചവെക്കുന്നുവെന്ന്. പരിശുദ്ധ തൃത്വത്തിൽ പുത്രനും പിതാവും സമരാണ്. എന്നാൽ ഫിലിപ്പിയർ 2 നാം കാണുന്നുണ്ട് ഈ സമാനത മുറുകെ പിടിക്കാതെ ക്രിസ്തു സ്വയം ശൂന്യനായി, നമ്മുടെ ശുശ്രൂഷകനായി എന്ന്. അതുകൊണ്ട് തന്നെ തന്റെ ഇഹലോക ജീവിതത്തിൽ പുത്രനായ ക്രിസ്തു പിതാവിന്റെ സ്വരം കേട്ടുകൊണ്ട് അത് ഹൃദയപൂർവ്വം അനുസരിക്കുന്നവനായി മാറുന്നു, നമുക്ക് ആ പാഠം പകരുന്നുവെന്ന് നാം കാണുന്നത്. അവൻ ചെയ്യുന്നതിലും വലിയ കാര്യങ്ങൾ അവൻ നമുക്ക് പഠിപ്പിച്ചു തരുമെന്ന സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നാം നേരത്തെ കണ്ടതുപോലെ പടിപടിയായി നാം ദൈവിക വഴികളിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തെ പോലെ ആയിത്തീരുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശക്തനാക്കപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ 14:20. ഇതാണ് ദൈവസ്നേഹത്തിന്റെ ഒരു വിരോധാഭാസം. ദൈവം പോലും അനുസരിക്കുന്ന സാബത്ത് നിയമം എന്നൊരു ചിന്തയുടെ വിരോധാഭാസം പോലെ തന്നെയാണിത്. ദൈവത്തെക്കാളും വലിയൊരു നിയമമുണ്ടോ? അല്ല. ദൈവം സാപത്തിന്റെയും അതിനാഥനാണ്, മനുഷ്യപുത്രൻ സാപത്തിന്റെ അതിനാഥനാണ് എന്ന് പറയുമ്പോൾ നാം ഇത് കാണുന്നുണ്ട് 12:8. ക്രിസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സാപത്ത് വിശ്രമം. 4 ഇടയന്റെ സ്വരം കേട്ടുകൊണ്ട് അവനെ അനുഗമിക്കുന്നവരെല്ലാം ഈ സാപത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. 10 ഇന്ന് ഏഷ്യ 45 അതുകൊണ്ടാണ് ഈ ഇടയസ്മൃതി ഉണർത്തുന്നത്. സാപത്ത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യർ സാപത്തിന് വേണ്ടിയുള്ളതല്ല. 2 അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരങ്ങൾ കൈയേറ്റുവാങ്ങിക്കൊണ്ട് നമ്മെ ശക്തരാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ദാസനായി തീർന്ന ക്രിസ്തുവിന്റെ അനുഭവം തന്നെയാണ് സാപത്ത്. ഇതാണ് മേൽപ്പറഞ്ഞ വലിയ ആ ദൈവിക വിരോധാഭാസം, എ ഡിവൈൻ പാരഡോക്സ്. നമ്മൾ ശക്തനാകാൻ അവൻ നമ്മുടെ എല്ലാം ദാസനും ശുശ്രൂഷകനുമായി മാറി. നാഥൻ പറയുന്നുണ്ട് എല്ലാ വിധിയും മനുഷ്യപുത്രനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന്. 5:27. ക്രിസ്തുസ് വിധി. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെയും ദൈവത്തിന്റെയും വിധി തീർപ്പുകളുടെ ഒരു മുഖാമുഖ വേദിയിലാണ് നാം നിൽക്കുന്നതെന്ന് ഓർക്കുമല്ലോ. എന്നാൽ ഈ വിധിക്കാനുള്ള ശക്തി എന്നത് കണ്ണും അടച്ചുള്ള വിധി തീർപ്പുകളിലല്ല, ഇൻഡിസ്ക്രിമിനേറ്റ് ജഡ്ജ്മെന്റ്, പകരം കാരുണ്യപൂർവകമായ വിലയിരുത്തലുകളിലാണ്.
മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് വിധിക്കാനല്ല, ലോകത്തെ രക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥതലം വെളിവാകുന്നുണ്ട്. യോഹന്നാൻ 3:17. നാഥൻ പറയുകയാണ്, സമയം സമാഗതമായി, മൃതരെല്ലാം ദൈവസ്വരം കേട്ടുകൊണ്ടിരുന്ന സമയം. ഏശയ്യ പറഞ്ഞ പ്രസാദാത്മകമായ സമയം തന്നെയാണിത്, കൈറോസ്. അന്ന് നമ്മളെല്ലാവരും ആ സ്വരം കേൾക്കും, ആ ആജ്ഞാസ്വരം, എഴുന്നേൽക്കുക എഗേറെ എന്ന്. ഇന്നലെ തളർവാദ രോഗി കേട്ടതും എഴുന്നേറ്റതും കിടക്കയെടുത്ത് നടന്നതും ഈ ആജ്ഞാസ്വരത്തിന്റെ ബലത്തിലാണ്. കിടക്കയും എടുത്ത് നടക്കുക, നിന്റെ പാർപ്പിടങ്ങൾ മേലിൽ ഇനി ഇവിടെയല്ല, നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവൻ ഒരു തുള്ളി പോലും ബാക്കിയില്ലാത്ത വിധം തകർത്ത് കളഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന കല്ലറക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് അവന്റെ ആജ്ഞാസ്വരം മുഴങ്ങുകയാണ്, എക്കേറെ ഉയർത്തെഴുന്നേൽക്കുക, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. Thank you.